വലിയ നിയന്ത്രണങ്ങളുള്ള മേഖല. ആണവ റിയാക്ടറുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അധികം വൈകിയില്ല, ആദ്യ കാഴ്ച തെളിഞ്ഞു. അങ്ങ് ദൂരെ കാണുന്നത് കൂളിംഗ് ടവറാണ്. ആണവ നിലയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തീർത്തും ലളിതമായ ഭാഷയിൽ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. അഞ്ചാമത്തെ പ്ലാന്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ മേഖലയിലേക്കൊക്കെ സഞ്ചാരികളെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ അകലം പാലിക്കണം. നിയന്ത്രണങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഗൈഡ്. ഭയത്തിൻ്റെ വികിരണങ്ങൾ ഒരു പ്രദേശത്തെ മുഴുവൻ മറ്റൊന്നാക്കി മാറ്റിയിരിക്കുന്നു. ആണവോർജത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയെഴുതി ചെർണോബിൽ ദുരന്തം. ഇനി ഇങ്ങനെയൊന്ന് താങ്ങാവുന്നതിലപ്പുറമാണെന്ന തിരിച്ചറിവിലേക്ക് ലോകമെത്തി. അഞ്ചാമത്തെ റിയാക്ടറിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. എല്ലാം ദൂരത്തു നിന്നും നോക്കിക്കാണാം. ഗേറ്റ് കോൺസ്റ്റാന്റിൻ റിയാക്ടറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. This tiny drop of water sprayed from the top on the bottom, the water is already cool and goes back to the reactor. As you see, the principle is very simple but nevertheless very reliable one. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ പെരുമകളുടെ പട്ടികയിൽ ചേർത്ത് വെച്ച ചെർണോബിൽ ആണവ നിലയമാണ് ഈ കാണുന്നത്. The cooling pond, there is nothing to cool. So to say but earlier the pond was filled pinnida thira kalangamayengilum parayan pratyegathagal oru vaadu undayirunnu anava nilayathina Soviet Union adellam vaadichurappikkan shramikkukayum cheythu sangeethi vidyada karyathil paranjal mattevideyum upayogikkatha Soviet Union vigasippichedutha light water graphite moderator reactorukalanu upayogichirunnathu nirmanathinte karyathilum paribalanathinte karyathilum പൊതുവെ ചെലവ് കുറവെന്ന ഗുണം എടുത്തു പറയണം. സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ആവശ്യമില്ലാത്ത ആണവോർജ സാങ്കേതിക വിദ്യയായിരുന്നു റിയാക്ടറുകൾക്ക്. അഞ്ചാമത്തെ റിയാക്ടറിൽ നിന്നും നാലാമത്തെ റിയാക്ടറിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുന്നത്. അതായത് പ്രധാന അപകടം നടന്ന റിയാക്ടർ.